തേങ്ങാ പാൽ ഒഴിച്ച് റെഡിയാക്കി എടുക്കുന്ന പാൽക്കപ്പ തയ്യാറാക്കാം ഇന്ന് അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കിലോ കപ്പ നല്ലതായിട്ടൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷമുള്ള കപ്പയാണിത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് അല്പം ചെറിയ ഉള്ളി മൂന്ന് കാന്താരി മുളക് ഒരു വെളുത്തുള്ളി രണ്ടായി പിളർന്നത് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഉള്ളി കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റാണ് കാന്താരി മുളകിന് പകരം പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കപ്പ പീസിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അപ്പോൾ നമുക്ക് കപ്പയൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് കപ്പയിലെ ഉപ്പൊന്ന് നോക്കുക ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ കപ്പ തിളപ്പിച്ച് ഊറ്റിയെടുത്ത സമയത്ത് അല്പം ഉപ്പ് ചേർത്താണ് തിളപ്പിച്ച് ചൂറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് പാകത്തിന് വേണം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്ത് ഇതിലേക്ക് കപ്പോളം ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ആ ഒരു ഒന്നാം പാലുമായിട്ട് നന്നായിട്ടങ്ങ് സെറ്റായിട്ട് വരണം ഈ ഒരു കപ്പ ഇനി ഇതിലേക്ക് വറവിടാം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം പൊട്ടിത്തുണങ്ങുന്ന സമയത്ത് അല്പം ചെറിയ ഉള്ളി തിന്നായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക വറ്റൽ മുളക് കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്തൊന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഈ ഒരു പാൽ കപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം പിന്നീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പാൽക്കപ്പ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ചെയ്യുന്നതിൻ്റെ കൂടെ നല്ല മത്തി മുളകിട്ടതാണ് അത് ചാള മുളകിട്ടത് ഇത് ബീഫ് കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ നല്ല കോമ്പിനേഷനാണ് ബീഫ് കറി ആയിരുന്നാലും അതുപോലെ തന്നെ ഫിഷ് കറിയായിരുന്നാലൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമ്മളിവിടെ മത്തി മുളക് ഇട്ടതൊക്കെ ഒഴിച്ച് കുറച്ചാ തേങ്ങാപ്പാലിൻ്റെ വൈറ്റ് പാട്ടും പിന്നെ ഒരു കപ്പയുടെ പീസും അല്പം ഈ ഒരു മുളക് കറിയും പിന്നെ മത്തിയുടെ പീസൊക്കെ കൂട്ടി ചേർത്ത് കഴിക്കാനെ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ കപ്പ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണിത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് കഴിച്ച് തീർക്കട്ടെ നിങ്ങൾ കപ്പ് കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്